സേവിംഗ്സ് അക്കൗണ്ടിൽ നിർദ്ദേശിക്കപ്പെട്ട ചുരുങ്ങിയ തുക സൂക്ഷിക്കണമെന്ന നിബന്ധന രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ബാങ്കുകളും നടപ്പാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മിനിമം ബാലൻസ് പരിപാലിക്കാത്ത അക്കൗണ്ടുകളിൽ നിന്നും ബാങ്കിംഗ് സ്ഥാപനങ്ങൾ പിഴത്തുക ഈടാക്കുന്നുണ്ട്. എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ മതിയായ തുക അവശേഷിക്കാത്ത സന്ദർഭങ്ങളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പിഴത്തുക ബാങ്കുകൾക്ക് ഈടാക്കാൻ സാധിക്കുമോ? അത്തരത്തിൽ ഈടാക്കുന്ന പക്ഷം ബാങ്ക് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസിലേക്ക് തള്ളിവിടാൻ കഴിയുമോ? ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പിഴത്തുക സംബന്ധിച്ച നിയമവശം എന്തെല്ലാമാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. രാജ്യത്തെ വാണിജ്യ ബാങ്കുകളുടെ നിയന്ത്രകരായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2014 നവംബർ 20 പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഉപഭോക്താക്കളുടെ അശ്രദ്ധയോ ബുദ്ധിമുട്ടോ കാരണം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത സാഹചര്യം മുതലെടുക്കരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മിനിമം ബാലൻസ് അക്കൗണ്ടിലില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ബാങ്കുകൾ ഉടനെ ഉപഭോക്താവിനെ വിവരമറിയിക്കണം. അതുപോലെ മിനിമം തുക ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പിഴത്തുകയെക്കുറിച്ചും ഉപഭോക്താവിനെ അറിയിക്കണം. അതേസമയം മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പിഴത്തുക ബാങ്ക് ഈടാക്കുമ്പോൾ സേവിങ്സ് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും RBIയുടെ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം തുക സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രം ഈടാക്കുന്ന പിഴത്തുക കാരണം നെഗറ്റീവ് ബാലൻസിലേക്ക് തള്ളിവിടരുതെന്ന് ചുരുക്കം. എന്നിരുന്നാലും ഫലത്തിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുന്നവയാണ്. കാരണം അക്കൗണ്ടുകളെ നെഗറ്റീവ് ബാലൻസിലേക്ക് ബാങ്കുകൾ തള്ളിവിടാറുണ്ടെന്നതാണ് യാഥാർത്ഥ്യമെന്ന് അനുഭവസ്ഥർ തന്നെ പലകുറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതേസമയം മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പിഴത്തുക ഈടാക്കുമ്പോൾ അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസിലേക്ക് പോകരുതെന്ന RBI സർക്കുലറിൻ്റെ അർത്ഥം മിനിമം ബാലൻസിൻ്റെ പിഴത്തുക ബാങ്കിന് പിടിക്കാൻ കഴിയില്ലെന്നല്ല. പകരം സാധാരണ സേവിങ്സ് അക്കൗണ്ടിന് നൽകിയിരിക്കുന്ന സേവനങ്ങൾ പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. തുടർന്ന് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് സമാനമായ സേവനങ്ങൾ മാത്രമായി നിജപ്പെടുത്താം. എപ്പോഴാണോ ആവശ്യമായ മിനിമം ബാലൻസ് അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ സേവന സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാം. മാസം 10,000 രൂപ മാത്രം കൈമാറ്റവും പിൻവലിക്കുന്നതും അനുവദിക്കുന്നത് പോലെയുള്ള നിരവധി പരിമിതികൾ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനുണ്ടെന്ന് ഓർക്കേണ്ടതാണ്. അതേസമയം മിനിമം ബാലൻസ് പരിപാലിക്കാനുള്ള കുടിശ്ശിക ഉരുത്തിരിയുമ്പോൾ ബാക്കി തുക കൂടി ചേർത്ത് നിർദ്ദിഷ്ട മിനിമം ബാലൻസ് ഒപ്പിക്കാനുള്ള സാവകാശം നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. പൊതുവിൽ മിനിമം ബാലൻസ് തുകയിൽ നിന്നും കുറവ് സംഭവിക്കുന്ന ദിവസം മുതൽ ഒരു മാസകാല അളവായിരിക്കും സാവകാശം നൽകുക. അതിനുശേഷം മിനിമം ബാലൻസ് തുക എത്തിക്കാനാകുന്നില്ലെങ്കിൽ മാത്രമേ പിഴത്തുക ഈടാക്കുന്നതിലേക്ക് ബാങ്കുകൾ നീങ്ങാവൂ. മിനിമം തുക അക്കൗണ്ടിലേക്ക് എത്തുന്നതുവരെ പിഴത്തുക കണക്കാക്കാം. എപ്പോഴാണോ മിനിമം ബാലൻസ് തുക അക്കൗണ്ടിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമേ പിഴത്തുക എടുക്കാവുള്ളൂ എന്നാണ് നിർദ്ദേശം.